السلام عليكم ورحمة الله وبركاته كيف أنتم يا احبائي فأنكم قد اختتمتم الوحدة الثالثة منامة يونت كارينيو وأظن أنكم كتبتم الواجبات في أكتبتي سمتوك جيدتنا ونبياريكم أوكي نمكني نحن ندخل إلى الوحدة الرابعة ماذا؟ الوحدة الرابع ماذا الوحدة الرابعة نحن في الوحدة الرابعة نعلم تيونت لنا مونيون تورنو ويسمى الوحدة هنا سلام على السلام سلام على السلام ما هو السلام السلام عليكم أن أنكم تقولون السلام عليكم ما ما معنى السلام عليكم السلام ماذا الهدوء

അസ്സലാം അത സമാധാനം അപ്പം സമാലാം സമാധാനത്തിന് വിപരീതം എന്താണ് അൽ ഹർബ് മാഹു അൽ ഹർബ് അൽഹർബ് യുദ്ധം യുദ്ധം ഉണ്ടെങ്കിൽ യുദ്ധമാണ് സമാധാനത്തിന് വിരുദ്ധമായി നിൽക്കുന്ന സംഗതി അല്ലേ ഓക്കെ നമുക്ക് നഹ്നു നുഷാഹിദ്സ് ഫീതിയോ ഒരു വീഡിയോ നമുക്ക് കാണാം ഫൈം ശ്രതി ഈ ഇംഗ്ലീഷ് വാക്ക് ശ്രദ്ധിക്കുക അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ആശയം മനസ്സിലാവും അറബിയിൽ കേട്ടോ എന്താണ് യുദ്ധസമയത്ത് ധാരാളം പേടിയും ദുരന്തവുമാണ് ഉണ്ടാകുന്നത് ആം ഭക്ഷണം കുറയും ഫുഡ് സപ്ലൈസ് ആർ റണ്ണിങ് ഔട്ട് ആൻഡ് പോവർട്ടി ഇൻക്രീസസ് ദാരിദ്ര്യം വർദ്ധിക്കും അല്ലെ ഉണ്ടായി കഴിഞ്ഞാൽ الأمراض والأوبئة لتهدد حياة النساء والأطفال ومع قلة المواد العلاجية والإغاثية تزداد نسبة الوفيات في زمن الحرب والنزاعات فقدت النساء عزيزا عليهن ومعيلا لهن منهن من انتهى بها الحال لتسول خارجا ستريغل <applause> انا ചെലവര് സ്ത്രീകൾ ആക്രമിക്കപ്പെടും ടൈം ടു ഇൻവോൾവ് വുമൻ ഇൻ ഫീസ് ബിൽഡിംഗ് പ്രോസസസ് ഇത് സ്ത്രീകൾക്ക് എന്താണ് സമാധാനമുണ്ടാക്കുന്നതിൽ സ്ത്രീകൾ ഇടപെടേണ്ട സമയം അധികരിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത് മനസ്സിലായോ അപ്പോ ശരിക്കും യുദ്ധം കൊണ്ട് ഒരു രാജ്യത്തിന് യുദ്ധം കൊണ്ട് മ ഫവാദുൽ ഹർബ് ലി അൽ വച്ചൻ യുദ്ധം കൊണ്ട് എന്താണ് ഹിഫുദുൽബത്തൻ ഉണ്ടാവും ഹിഫുദുൽബത്തൻ മാതാ രാജ്യത്തെ സംരക്ഷിക്കാൻ പറ്റും വലാഖിൻ ഹുനാക്ക് ബാലു അൽ ഖവാരിസ് കുറച്ച് ദുരന്തങ്ങളും ഉണ്ടാവും അല്ലേ അത് രണ്ട് രാജ്യത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും യുദ്ധമില്ലാതെ എപ്പോഴും സലാം ഉണ്ടാക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ ഫലസ്തീനിലും അതുപോലെ ലോകത്തെ വിവിധ രാഷ്ട്രങ്ങളിലൊക്കെ യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ ഫലസ്തീനിലും സമാധാനമുണ്ടാകണം പക്ഷേ ഇസ്രയേൽ എന്ന രാഷ്ട്രം ഒരു രാജ്യത്തിനെതിരെ എന്താണ് കടുത്ത ആക്രമണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ല മക്കളെ അപ്പോൾ അവിടെയും ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടാകുന്നുണ്ട് നമുക്കാവശ്യം എന്താണ് അസലാം അസലാം അല്ലേ ഇപ്പം ഇവിടെ നമുക്ക് ഒരു ഇതാണ് ഈ ചിത്രങ്ങൾ കണ്ടില്ലേ ഇത് നമുക്ക് പറയാനുള്ളത് എന്താണ് യുദ്ധത്തെ യുദ്ധ പ്രവർത്തനങ്ങളോട് നമുക്ക് പറയാനുള്ളത് ഹർബ് യുദ്ധം വേണ്ട നമുക്ക് എന്താണ് സമാധാനം അതൊരു പോസ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഹർബ് വാക്കാണത് ലാൽബ് സലാം അല്ലേ പിന്നെന്താണ് നോക്കൂ ഇവിടെ ഇത് എഴുതിയെച്ചില്ല അസലാം മത്തലബ് ലൈസൽ ഹെറൂബ് ലൈസൽ ഹൈസത്തിൽ ഹെറൂബ് എന്ന് പറയണം യുദ്ധം എൻ്റെ നമ്മുടെ നമ്മുടെ ലക്ഷ്യം മറിച്ച് അസലാം മത്തലബുന ലാലിൽ ഹർബ് യുദ്ധം കൊണ്ട് ഒരുപാട് കുട്ടികളും സ്ത്രീകൾ ഫുനക്കസീറു മിനൽ ഔലാദ്ൽ ബനാച്ച് ഹർബ് യുദ്ധം കൊണ്ടാണ് അവർ ഒരുപാട് ആയി പോകുന്നത് നമുക്ക് വേണ്ടത് എന്താണ് അസലാം ലാലിൽ ഹർബ് െ കുറിച്ച് പോസ്റ്റർ ഉണ്ടാക്കാനൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാരിന്റെ യുദ്ധവും സമാധാനവും എന്നതിനെ കുറിച്ച് ഓക്കെ ഇനി നമുക്ക് എന്താണ് മൻ മൻ ഫിൽ ഫിൽ ഹർബ് ഹർബ് ഔ യുദ്ധത്തിൽ പങ്കെടുക്കുന്നത് ആരൊക്കെയാണ് ആരാണ് നമുക്കൊരു വീഡിയോയും കൂടി <applause> من هم هم الجنود الهندي ൂ അൽ ഇന്ത്യക്കാരായ അൽ അല്ലെത്തും നമ്മുടെ രാജ്യം സംരക്ഷിക്കുന്നവർ സംരക്ഷിക്കുന്നവരാജു അല്ലെ യുദ്ധം വേണ്ട പക്ഷെ യുദ്ധത്ത് രാജ്യത്തിനെതിരെ ഒരുപാട് ആക്രമണങ്ങൾ വരുമ്പോൾ നമുക്ക് ആര് വേണം ജുനൂദ് വേണം അല്ലെ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും സൈനികന്മാരൊക്കെ ഉണ്ടാവും സോൾജേഴ്സ് ആയിട്ടുണ്ടോ ഇന്ത്യൻ സൈന്യത്തിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ എന്തായാലും അവർ വലിയൊരു പ്രവർത്തനമാണ് നടത്തിക്കൊണ്ട് രാജ്യത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന മുഹാരിബൂൻ യോദ്ധാക്കൾ ആണ് നമ്മുടെ ജുന്തി നമ്മുടെ ഈ യൂണിറ്റില് നഹ്നു നദറുസ് അൻ ജുന്തിൻ ജുന്തിൻ ഷുജ ഒരു ധീരനായ ഷുജ ധീരനായ ഒരു ജുന്തിയെക്കുറിച്ചാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ

ഹരിഹി ഉസ്റത്തുൻ സൊരു സന്തോഷമുള്ള ഒരു കുടുംബമാണ് അല്ലേ വഹുന മൻ വഹുനഖ അൽ വൽ അസൗജദ്സ് വൽ ഇബിൻ വൽ ബിൻസ് വഹു വായിലൻ വഹുവയിൽ വലതുൻ അല്ലേ ഇവിടെ മൂന്നാം സൗജത്ത് ഉണ്ട് ജദ്ദത്ത് ഉണ്ട് വഹാദൽ ജുന്തി മാദ യഖൂൽ യദ് ഹബ് ഇലൽ മുഅസ്കർ أنه يرجع إلى المعسكر لهم صيني لماذا لماذا أن هناك أن هناك الحرب أن هناك الحرب أرد في حدود الهند إن فقال الجندي أبو برينا يا أبنائي أبنائي بدأت الحرب اتصل بي القائد الآن أنا مضطر للعودة إلى المعسكر. سنلتقي لاحقا إن شاء الله. فيقول الجندي، جندي برياندي أبنائي يا أبنائي، مقرأة. بدأت الحرب، ماذا بدأت؟ الحرب. البد بدأ ماذا؟ استهل تراني. الحرب يدهن تراني. فماذا يقول؟ فماذا يقوم فلا يفعل با اتصل بالقائد اتصل بالجندي كونتاكت اه؟ يدو من اتصل القائد نمرا اه؟ سينيك تالبا كونتاكت يدو الآن الآن, الان أنا الآن أنا مضطر يعني أنا مضطر للعودة للرجوع مدنقوان إلى العين إلى المعسكر كامبلي كنكي بوانا

കാലത്തിൽ വല്ലുമ്മ പറഞ്ഞു വല്ലുമ്മയല്ല ഉമ്മുൽ സേവ് 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 യു ഏഹ് നേഷൻ നമ്മളെ ദൈവം ഹഫി ലഭി ലാദന നിന്നെയും നമ്മുടെ രാജ്യത്തെയും അല്ലാഹു കാക്കട്ടെ فبدأت الحرب أنا يدم عربيتو فماذا سيكون هناك أردن داوم هناك وهناك وهناك كثير من المسائب والأختار وهذه الأختار والمسائب أنهم أن الأسرة قد شاهدت في التلفاز أو التي في يا إلهي يا إلهي الله يفضى بي وهذا يدعو

من يدعو هناك هناك يدعو الولد كنت برارتك فقالت الجد حزينة هذا أنا ما ببار. يا بنية يا بنية موني أنا قلقة على بنائنا فهناك قد تغيرت أه. قد تغير وجه أه الجدة اللي ميرا موجوك أه. كانت الحرب സ് സനവാസിൻ കുറേ വർഷങ്ങൾ നീണ്ടു നിന്നിട്ടുണ്ടാവും അല്ലെ യുദ്ധത്തിന് പോയിട്ട് ഏ അങ്ങനെ രാജ്യം സമാധാനത്തിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല അന്നേരം ജദ് പറയുകയാണ് ഹസീന ദുഃഖത്തോടെ പറയുകയാണ് യാ ബുനയ്യ പൊന്നുമോനെ അനക്കലിക്കൊൻ അനഹസീന ഹസീന ൻ അല അബിന നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മുടെ നാടിൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ ദുഃഖമുണ്ട് ഐ ആം വെരി സാഡ് വലത്സ് അപ്പം കുട്ടി കുട്ടിക്കും അങ്ങനെ തോന്നേണ്ടതല്ല പക്ഷേ കുട്ടി പറയുകയാണ് നോക്കുവോ അവന്ഹു അനഹു തഹുർ ബി വത്തനഹി അവൻ രാജ്യത്തെക്കുറിച്ച് അഭിമാനം കൊള്ളുന്നു ലിമാദ ലിമാദാഹു ഹി അല്ലേ തൻ്റെ രാജ്യത്ത് സന്ദർശിക്കാൻ വേണ്ടി അവൻ്റെ വാപ്പ ഒരു സൈനികനായി മാറിയിരിക്കുകയാണ് അപ്പം കുട്ടി പറയുന്ന എന്താ യാ ജീ യാ ജീ ലാ തോ ഏ ലാ തഖലക്കി ലാ തഹസനി തങ്ങൾ വിഷമിക്കണ്ട സതഊദുൽ ബിലാദ്സ് രാജ്യം മടങ്ങും ഇല ഐൻ ഇല സലാം സമാധാനത്തിലേക്ക് വഴു മടങ്ങും വയർജിബു അബി എൻ്റെ വാപ്പ വയ അബി എൻ്റെ വാപ്പ മടങ്ങി വരും സാലിമൻ സെയ്ഫായിട്ട് സെയ്ഫായി തിരിച്ചുവരും അങ്ങനെ എല്ലാവരും ബിഹൈർ എല്ലാവർക്കും നല്ലതുണ്ടാകും ഇൻഷല്ല നമുക്ക് എല്ലാവർക്കും നല്ലതുണ്ടാകും എന്ന് പറയുകയാണ് അപ്പോഴും വല്ലമ്മയുടെ മനസ്സിലെന്താണ് അദ്ദേഹം അവർ മനസ്സിൽ ആലോചിക്കുകയാണ് അൽ ഹർബ്

ിഫ് അവശേഷിപ്പിക്കുന്നു അതിന്റെ അടയാളങ്ങളിൽ പ്രത്യാഘാതങ്ങൾ കോൺസിക്വൻസസ് നമ്മുടെ മനസ്സിലും അർദിനാ നമ്മുടെ ഭൂമിയിലും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അവശേഷിപ്പിക്കുക തന്നെ മത അൽഹർബ് യുദ്ധം അല്ലേ അൽഹർ അതെ കുട്ടികൾ തന്നെ പറയുന്നത് അതുകൊണ്ട് നമുക്ക് വേണം വി വോണ്ട് വസ്സലാം സമാധാനം അൽ വസ്സലാം സമാധാനവും ശാന്തിയും ലിൽ എല്ലാവർക്കും വസ്സലാം ഈ ഈ സമാധാനവും ശാന്തി കൊണ്ടാണ് നമുക്ക് എന്തുണ്ടാകും നമുക്ക് ശോഭനമായ ഭാവി നിർമ്മിക്കാം അല്ലേ സമാധാനവും എന്താണ് ശാന്തിയുമാണ് നമുക്ക് വേണ്ടത് എന്ന് കുട്ടികൾ പറയുകയാണ് അല്ല ഇതൊക്കെ നമുക്ക് പോസ്റ്റ് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ് കേട്ടോ അന്നേരം അല്ല ഉമ്മ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ കാല എന്നെ മാറുള്ള സൂറത്തനില് ഈ ബിനിഹി മകൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് ആർക്ക് ഹഫീദിഹി തൻ്റെ പേര് മകനെ കാണിച്ചു കൊടുക്കുകയാണ് യ പൊന്നു മോനെ അം തലുനാ നീയാണ് ഞങ്ങളുടെ ഹീറോ ഉബത്തലു ബനീനാ മനസ്സിൽ പറയണമ ഞങ്ങളുടെ നാടിൻ്റെയും ഹീറോ നീയാണ് എന്ന മകനെ അപ്പം മകനും എന്തുണ്ടാവുകയാണ് ആ ബോധം ഉണ്ടാവണം നമ്മൾ രാജ്യത്തെ സംരക്ഷിക്കേണ്ട രാജ്യത്തെ കാക്കേണ്ട ആളാണ് അത് പോരടിച്ചുകൊണ്ട് മാത്രമല്ല പിന്നെയോ രാജ്യത്തിലെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് രാജ്യത്തിന് എന്താണ് സംരക്ഷിച്ചുകൊണ്ട് രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് എന്നൽ ഔലാദ്സ് ഔലാദ് കുട്ടികൾ എന്ത് ചെയ്യാണ് പറയു ഈ അവസ്ഥ നമ്മൾ സനുഗയ്യർ നമ്മൾ മാറ്റും ഈ അവസ്ഥ അല്ലൌദാ എന്ന് പറഞ്ഞാൽ അൽ അഹ്വാൽ നിലവിലെ അവസ്ഥ നമ്മൾ മാറ്റും വനബിനി ആലമൻ നമുക്ക് വേറെ ഒരു ലോകം ഇപ്പോൾ ഒരു ഇത് മുദ്രാവാക്യമാണ് അല്ലേ നമുക്ക് ഈ ആക്ടിവിദ്യ പ്രവർത്തന ഇതിൽ ഈ പാഠത്തിൽ മുദ്രാവാക്യങ്ങൾ പഠിക്കാനുണ്ട് സനുഗയ്യർ ഹാഹൽ നമുക്ക് ഈ എന്നാണ് ഈ നിലവിലെ അവസ്ഥ നമ്മൾ മാറ്റണം വി ബിൽഡ് ആലമൻ അഫ്ദൽ മികച്ച ഒരു ലോകം നമുക്ക് പണിയാം എന്ന് കുട്ടികൾ മുദ്രാവാക്യം വിളിക്കാം മനസ്സിലായും തങ്ങളുടെ മക്കളെ അവർ പ്രോത്സാഹിപ്പിക്കുന്നു ഉമ്മ ഉമ്മ പ്രോത്സാഹിപ്പിച്ചു എന്ത് ചെയ്തു മക്കളെ ഗുഡ്

സോൾബാസ് നമുക്ക് പ്രശ്നങ്ങളെ മറികടക്കാനാകും എന്ന് അവർ പറയുകയാണ് അങ്ങനെ യുദ്ധം കഥ ഇന്തഹത്തിൽ ഹർബ് ചെയ്തു വീട്ടിലേക്ക് മടങ്ങി ഏഹ് എവിടേക്ക് മടങ്ങി വീട്ടിലേക്ക് റജി ഉൽ മടങ്ങി ഏ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു അമാൽ ഖറിയം ലീഡേഴ്സ് ഗ്രാമത്തിലെ നേതാക്കൾ സ്വീകരിച്ചു ഹാലിഹ നാട്ടുകാരും ഫിൽ മത്താർ എയർപോർട്ടിൽ സ്വീകരിച്ചു ഔ ലിമാദുൽ രാജ്യത്തിന്റെ അഭിമാനമാണ് അദ്ദേഹം അല്ലെ അങ്ങനെ പറഞ്ഞു നേതാവ് പറഞ്ഞു പ്രൗഡ് ഓഫ് യു അൻത എൻ യു ആർ യു ആർ അവർ പ്രൈഡ് വ അൻത യു ഹീറോ ഞങ്ങളുടെ ഹീറോയാണ് എന്ന് പറഞ്ഞ് അവരെ സ്വീകരിക്കുകയാണ് നമ്മുടെ ഇതെ ആരെ ജുന്തി സ്വീകരിക്കുക ഓക്കെ അപ്പൊ ഇത്രയാണ് പാഴഭാഗം ഇനി ഹുനാഖ് ബാലുബത്തു നമുക്കൊരു ജുന്തി ആ നമ്മുടെ ഹീറോ സോൾജർ അദ്ദേഹത്തെ തക്രീം ആദരിക്കുന്നതിന് വേണ്ടി ഒരു ആശംസാ പ്രസംഗം തയ്യാറാക്കാമെന്നാണ് താഴെയുള്ള സൂചകങ്ങൾ ഉപയോഗിച്ചിട്ട് അല്ലേ നമ്മൾ പ്രസംഗത്തിൻ്റെ രൂപം നേരത്തെ കഴിഞ്ഞ പാഠത്തിലൊക്കെ പഠിച്ചതാണ് ഏത് നമ്മളെ റിയാലയുടെ പാഠത്തിൽ അല്ലേ ഐഫല്ലായിസ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ബിബാല സുറൂർ സന്തോഷത്തോടെ അല്ലേ ബത്തൽ ഹീറോ ഫഹർ അഭിമാനം നയത്തസ് ഞങ്ങൾ അഭിമാനിക്കുന്നു ഹിദമാത് സേവനം അൽ ഹിമായത്ത് ഹിമായ മത ഹിമായ സംരക്ഷിക്കുക തഹ്നിയത്തൻ ഹാർറ തഹ്നിയതൻ ഹാർറ ഊഷ്മളമായ സ്വീകരണം ലി അജലിൽ വത്തൻ നാടിനു വേണ്ടി അല്ല അമലി വസ്സലാം സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി ഇവിടെ നിങ്ങൾക്ക് ഒരു മോഡൽ കാണിച്ചു തരാം നിങ്ങൾ അതുപോലെയോ അതിന് നന്നായിട്ടോ ഒക്കെ എഴുതാവുന്നതാണ് കേട്ടോ ഏ കുറച്ചും കൂടി നന്നായി സ്വന്തമായിട്ട് വാചകങ്ങൾ ഉപയോഗിച്ച് മലയാളത്തിൽ തയ്യാറാക്കിയത് യു ട്രാൻസ്ലേറ്റ് ഇട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തോ അങ്ങനെയൊക്കെ എഴുതുകയാണ് വേണ്ടത് ഇവിടെ ഇതൊരു മോഡൽ ശ്രദ്ധിക്കുക ഇവിടെ ബത്തലു ഖറിയച്ചിനെ നമ്മുടെ നാടിൻ്റെ അഭിമാനം ഐസ പ്രിയമുള്ളവർ വാഹതി മൈ കൺക്ലൂഡ് മഷക്കാത്തിൻ കസീറ ധാരാളം എന്ന പ്രശ്നങ്ങൾ ഫഹുർ കറിയത്തിന് നാടിന്റെ അഭിമാനം തഹനിയൻ ഹാർറ ഊഷ്മളമായ എന്നാണ് ആശംസകൾ ഇവിടെ എന്ത് വരും തുടക്കത്തിൽ തുടക്കം എന്ത് വരിക പ്രിയമുള്ളവരെ അല്ലേ നമുക്ക് എന്ത് ചേർക്കാം ഇവിടെ ചേർക്കാം അല്ലേ അല്ലെ ബിബാലിഖ് സുറൂർ മുനാസബത്തിൽ ഈ ഈ സന്ദർഭത്തിൽ ഈ മനോഹര സന്ദർഭത്തിൽ എന്താണ് ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് ീം ഇതൊരു പരിപാടിയാണ് ലി തക്രീം ആദരിക്കുന്നതിന് വേണ്ടി ആരെ നമ്മുടെ നാടിന്റെ ഹീറോയെ നാടിന്റെ ഹീറോ പറഞ്ഞു എന്നുള്ളതിനെ തക്രീം അല്ലെ ലി തീമി ബി ഇവിടെ വരും അല്ലെ ഈ ഷാറഖിൽ ഹർബ് അദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുത്തു ലി ഹിമാ നമ്മുടെ നാടിനു വേണ്ടി ഉം കാനത്തിൽ കാനത്ത് ഹാദിഹിൽ ഹർബ് ഈ യുദ്ധം എന്തിനു വേണ്ടിയിട്ടായിരുന്നു ലഹിഫുദി സലാമി വൽഅം രാജ്യത്തെ സംരക്ഷ രാജ്യത്തിൻ്റെ ലഹിഫുദി സലാം സമാധാനം കാക്കുന്നതിനും വൽഅം ശാന്തി ഉണ്ടാക്കുന്നതിനു വേണ്ടിയായിരുന്നു ഫഹുവ അദ്ദേഹം ആരാണ് നമ്മുടെ നാടിൻ്റെ അഭിമാനമാണ് അല്ലേ ഏതാ പറയുക ഫഹുറു ഖറിയുബിഹിത്തുബിഹി നമ്മൾ അവരിൽ നമ്മൾ അദ്ദേഹത്തിൽ അഭിമാനം കൊള്ളുന്നു ഫിഹിദമാന്റെ സേവനത്തിൽ അസമീന അമൂല്യമായ നെഹ്വാൽ വത്തൻ രാജ്യത്തിനും വൽ രാജ്യത്തുള്ളവർക്കും വേണ്ടി ലക്കത്ത് അദ്ദേഹം സഹിച്ചു എന്ത് സഹിച്ചു അല്ലെ ധാരാളം പ്രശ്നങ്ങൾ മഷക്കാത്ത് കസീറ അജലിൽ വത്തൻ നാടിനു വേണ്ടി വ വാചഹ അദ്ദേഹം അഭിമുഖീകരിച്ചു കസീറ ധാരാളം പ്രശ്നങ്ങൾ അംനി നമ്മുടെ നാട്ടിൽ സമാധാനവും ശാന്തിയും തിരിച്ചു കൊണ്ടുവരുന്ന മാർഗത്തിൽ അദ്ദേഹം ധാരാളം പ്രശ്നങ്ങൾ നേരിട്ടു വൽ ആൻ ഈ സമയം നഹ്നു നമ്മൾ സമർപ്പിക്കുന്നു എന്ത് ആശംസ അല്ലേ നഹ്നു തഹനിറ നെഹുരം ആർക്ക് നമ്മുടെ ഹീറോയ്ക്ക് ആദ പിന്നെ ദേഷ് ഹുതുബത്തി എൻ്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു വാഹ്തിബത്തിൽഹമുല്ലാഹി റബുല്ലാലമി ഇങ്ങനെ നമുക്ക് എഴുതാവുന്നതാണ് ഓക്കെ പിന്നെ ഒരു ആക്ടിവിറ്റി കൂടിയുള്ളത് മുഖാബല തജിരി ബൈനൽ ജുന്തി മുറാസിൽ ഖനാത്ത് അൽ ജുന്തി കതിൽത്തക്കൊറാസിൽ ഉൽ ഖനാ ഒരു ഒരു റിപ്പോർട്ടറെ കണ്ടുമുട്ടി അപ്പോൾ അദ്ദേഹവുമായിട്ട് ഒരു ഇൻ്റർവ്യൂ നടത്തി മുഖാബല മത മുഖാബല ഇൻറ്റർവ്യൂ നടത്തി അതും കൂടി നിങ്ങൾ പൂർത്തിയാക്കണം എന്നാണ് ഇതിൽ പറയുന്നത് ഇവിടെ നോക്കൂ മുറാസിൽ പറയുന്നു അഹിലൻ യാ ബച്ചൽ ഏ ഹീറോ യസുറുന ഖുതുമുഖ് താങ്കളുടെ താങ്കൾ എത്തിയതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ജുന്തി അന അഹിലൻ മസുറൂറും ബിൽ ഹായിക്കും താങ്കളെ കണ്ടുമുട്ടിയതിൽ എനിക്കും സന്തോഷമുണ്ട് അല്ലേ അങ്ങനെ അവിടുത്തെ അനുഭവങ്ങൾ മാഹിയ തജറിബാ എന്താണ് താങ്കളുടെ അനുഭവങ്ങൾ അല്ലേ അതിൻ്റെ മറുപടിയും ഒക്കെ ആയിരിക്കും നമ്മുടെ മൊറാസിലും ജുന്തിയും കൂടി സംസാരിക്കാം നമുക്കിവിടെ അതൊരു ഒരു മോഡല് കാണിക്കാം ഇത് നോക്കൂ ഇവിടെ കുറച്ച് വാക്കുകൾ വിട്ടുകടന്നിട്ടുണ്ട് അത് നിങ്ങൾ പൂരിപ്പിച്ചാൽ മതി ഇപ്പോൾ ഫസ്റ്റ് വാക്ക് വാക്കെന്താണ് അൽ മൊറാസിൽ നമ്മളിപ്പോൾ അവിടെ കണ്ടു അല്ലേ അതിൻ്റെയൊക്കെ അർത്ഥം കൈഫഖാന തജുരിബത്തു ഫി ഹാദൽ ഹർബ് ഈ യുദ്ധത്തിൽ താങ്കളുടെ എന്താണ് എക്സ്പീരിയൻസസ് എന്തൊക്കെയാണ് മാതാ റയ്യൂ ഖാനിൽ ഹെറൂഫ് യുദ്ധത്തെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ് ഈ ചോദ്യങ്ങളൊക്കെ അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം പിന്നെ നോക്കൂ ജുരിഹ്തു യസീറൻ ജുറിഹ്തു യസീറൻ ലാബിൻ ലാബി ഹിബിദിനില്ല കുറച്ച് പരിക്കൊക്കെ പറ്റി പക്ഷെ ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് വലിയ കുഴപ്പമില്ല അഹിലൻ യാ ബത്തൽ വരൂ ഹീറോ മാഹിയ മുവാത്തിനി മുത്തിനിന്നാണ് നാട്ടുകാരോട് താങ്കൾക്കുള്ള ഉപദേശം എന്താണ് നാം കഥത്തിൽ ഹർ ആൻ ഇപ്പം അവസാനിച്ചു നീ വാക്കുകൾ ഇതിൽ എവിടെയെങ്കിലും ഇതിൻ്റെ സതിയായ സന്ദർഭത്തിൽ യൂസ് ചെയ്യണം ഇവിടെ അഹിലം ബിഖ് അല്ലേ നമുക്കിത് അഖിലം ബിഖ് ഇവിടെ വയ്ക്കാം അല്ലെങ്കിൽ സൊബാഹൽ ഖൈർ എന്ത് വേണമെങ്കിൽ സ്വഭാഹൽ ഖൈർ സൊബാഹന്നൂർ അങ്ങനെ ഏത് വാക്കുകളും വെക്കാം കേട്ടോ അഹ് ബച്ചൽ യസുർ ഖുദുമഖ് താങ്കളുടെ താങ്കൾ എത്തിയതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ജുന്തി താങ്കളെ കണ്ടുമുട്ടിൽ ഞങ്ങൾക്കും സന്തോഷമുണ്ട് പിന്നെ അനൽ മുറാസിൽ സല ഷെയൻ എന്തോ കാര്യം ചോദിച്ചപ്പോൾ മറുപടി തജറിബത്തും ഷാഖ തജറിബത്തും ഷാഖ ജിദ്ദൻ തീർച്ചയായും എന്താണ് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അനുഭവമായി ബുദ്ധിമുട്ടുള്ള അനുഭവമാണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ചോദിച്ചെന്തായിരിക്കും താങ്കളുടെ അനുഭവങ്ങൾ എന്താണ് ഇവിടെ തജുരുബ എന്ന വാക്കുണ്ട് അല്ലേ അപ്പോൾ അതുപോലത്തെ ഒരു വാക്കായിരിക്കും ഇവിടെ നമ്മൾ എടുക്കേണ്ട ഏതാണ് വരിക ഇല്ലേ കൈഫഖാന തജുരുബത്തു ക ഹാദിൽ ഹർബ് ഈ യുദ്ധത്തിൽ താങ്കളുടെ എന്താണ് അനുഭവങ്ങൾ എന്താണ് അപ്പോൾ തജുരുബത്തുൻ ഷാ ഖിദ്ൻ അൽ മനാദുർ ഉൽ മുലിമ ഏ മനാദുർ ഉൽ മുലിമ വേദനാജനകമായ കാഴ്ചകളിലം തക് മിൻ ഐനി എന്റെ കായ് കണ്ണിൽ നിന്ന് പോയിട്ടില്ല വ ബി എന്റെ ഹൃദയത്തിൽ നിന്നും ഹത്തല്ലാൻ ഇതുവരെ മുറാസിൽ ചോദിക്കുന്നു ഹൽ ജുരിഹ് തഫിൽ ഹർബ് താങ്കൾക്ക് ഇതിൽ പരിക്ക് പറ്റിയോ അപ്പൊ പരുക്ക് പറ്റിയോ എന്ന് അടുത്ത് പറഞ്ഞല്ലോ അല്ലേ ഏതായിരുന്നു അല്ലെ ജുരിഹ് തുസീറൻ ലബി ഇതിനില്ല നമുക്ക് ഇവിടെ ചേർക്കാം ഈ വാ ചോദ്യങ്ങൾ തന്നെ വേണമെന്നില്ല കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ പ്രായത്തിന് യോജിച്ച ചോദ്യങ്ങൾ ചോദിക്കാം കേട്ടോ പിന്നെ ഹൽ ഇന്തഹത്തിൽ ഹർബ് തമാമൻ യുദ്ധം അവസാനിച്ചോ അദ്ദേഹം അവസാനിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ അല്ലെന്തഹത്തിൽ ആൻ എന്ന് നമുക്ക് നമുക്കവിടെ ചേർക്കാം വീണ്ടും ഇവിടെ എന്തോ ചോദിക്കുന്നു അപ്പൊ ജുന്തിൻ്റെ മറുപടി അൽ ഹസന എന്നാണ് യുദ്ധം എന്ന് പറയുന്നത് ഒട്ട് ഒട്ടും നല്ലതല്ലാഹിഷ ഫിലം ലോകത്ത് അതിന് വലിയ ദുരന്തങ്ങൾ വലിയ കോൺസിക്വൻസൻസ് അല്ലേ വളരെ മ്ളേച്ഛമായ അല്ലെങ്കിൽ വളരെ എന്താണ് ഗുരുതരമായ കോൺസിക്വൻസാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക യുദ്ധത്തെക്കുറിച്ചായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക അപ്പം അദ്ദേഹം യുദ്ധത്തെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്ത് എന്ന് മുകളിൽ പറഞ്ഞില്ലേ നമ്മൾ മാ യു അനിൽ ഹെറൂഫ് അത് നമുക്ക് അവിടെ ചേർക്കാം മൊറാസിൽ മൊറാസിൽ പറഞ്ഞ അതെ ദുർബലരും അബിരിയാ നിരപരാധികളുമായ ആളുകൾ അനുഭവിക്കുന്നു മഷക്കാത്തിൻ കസീറ ധാരാളം പ്രശ്നങ്ങൾ ഇസറൽ ഹർബ് യുദ്ധത്തിന് ശേഷം കലൽ ജുന്തി സഹൈ ശരിയാണ് ഹസൂസൻ പ്രത്യേകിച്ചല്ല തുഫാൽ വൻ നിസ കുട്ടികളും സ്ത്രീകളും വശുജൂഹ് വയസ്സായ ആളുകളുമാണ് കൂടുതൽ അനുഭവിക്കുന്നത് അല്ലേ മുറാസിൽ പിന്നെന്തോ ചോദിച്ചു അപ്പോൾ ജുന്തി അമ്രും വാഹിദ് ഫഖത്ത് ഒരു കാര്യം മാത്രം നഖൂമ സഫൻ വാഹിദൻ നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഹെറൂം യുദ്ധത്തിനെതിരെ വൻ അമൽ ഷൈബൻ വാഹിദൻ ഒരു സമൂഹമായി നമ്മൾ വർക്ക് ചെയ്യും ലിൽ അംനി സലാം സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി അപ്പോൾ എന്തായിരിക്കും നിങ്ങൾക്ക് തരാനുള്ള ഉപദേശം എന്താണെന്നാണ് അല്ലേ മാഹിയ വസീയതുഖ് അല്ലേ മാഹിയ വസീയത്തുഖലിൽ മുവാ നാട്ടുകാരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതാണ് അത് നമുക്കൂടെ ചേർക്കാം അപ്പോൾ മൊറാസിൽ ഡാ ഖദ ഈ ഔക്കാത്തിക സെമിന താങ്കളുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് എന്തു പറയും അത് നിങ്ങൾ സ്വന്തമായി ചെയ്യണം ജുന്തി പറഞ്ഞു ഡാഷ് അപ്പോൾ ജുന്തിൻ്റെ മറുപടി അറിയാലോ ഇവിടെ ഈ മരുന്ന് ഈ പറഞ്ഞതിന് മറുപടി നിങ്ങൾ എഴുതണം ഒള്ളാഹു യഫതുന ഓ വത്തനന അള്ളാഹു നമ്മയും നമ്മുടെ രാജത്തെയും കാക്കട്ടെ ഓക്കെ അപ്പോൾ ഈ രണ്ട് ആക്ടിവിറ്റികളും നല്ല വൃത്തിയായിട്ട് എഴുതുക ഇൻഷാല്ല അല്ലാത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ പാഠഭാഗങ്ങളിലേക്ക് വരാം അസലാ വാലൈക്കും വരഹമുല്ലാഹി